വയനാട് മാനന്തവാടി കുറുക്കൻമൂലിയിലെ ആദിവാസി യുവതി ശോഭയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ. ശോഭ ഷോക്കേറ്റ് മരിച്ചെന്ന് പോലീസും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പറയുമ്പോഴും വീട്ടിൽ നിന്ന് അര കിലോമീറ്റർ അകലെയുള്ള ചതുപ്പിൽ അർദ്ധരാത്രിയിൽ ശോഭ എങ്ങനെ എത്തിയെന്നതും രാത്രിയിൽ ശോഭ പുറത്തിറങ്ങാൻ കാരണമായ ഫോൺ കോളും മരണത്തിലെ ദുരൂഹത പറയുന്നുണ്ട്. അയൽവാസിയായ യുവാവാണ് മരണത്തിന് പിന്നിലെന്ന സംശയമാണ് ശോഭയുടെ ബന്ധുക്കളും ആക്ഷൻ കമ്മിറ്റിയും ഉയർത്തുന്നത്. ഡിസംബർ 2 രാത്രി 10 മണിയോടെ മൊബൈൽ ഫോണിൽ വന്ന കോളാണ് ശോഭയെ വീട്ടിൽ നിന്ന് പുറത്തെത്തിച്ചത്. പിന്നീട് ശോഭയെ നാട്ടുകാർ കാണുന്നത് അര കിലോമീറ്റർ അകലെയുള്ള ചതുപ്പിൽ മരിച്ച നിലയിൽ. അർദ്ധരാത്രിയിലെ ആ കോൾ വിളിച്ചത് അയൽവാസിയായ യുവാവാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. രാത്രി 10-ഉം 10:30 ഇടയ്ക്കാണ് ശോഭ പോകുന്നത്. പകല് വരെ പോകാൻ പറ്റാത്തടുത്ത് രാത്രി പോകാൻ വഴിയില്ല. എന്തായാലും ഒരാൾ വിളിച്ചിട്ടാണ് ശോഭ പോയത്. എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചാകാല്ലോ, അക്കരെ പോയി ചാകേണ്ട കാര്യമില്ല. ഇത് കുറേ ഇറങ്ങി പോണം താഴേക്ക്. ഈ പ്രദേശത്തെ കുറിച്ച് നന്നായി അറിയാവുന്ന ശോഭ രാത്രിയിൽ ഫെൻസിംഗ് ഉള്ള വയലിലൂടെ അശ്രദ്ധമായി നടക്കില്ലെന്നാണ് ശോഭയുടെ അമ്മയും പറയുന്നത്. രാത്രിയിൽ ഫോൺ ചെയ്തയാൾ മകളെ കൊലപ്പെടുത്തിയെന്നാണ് അമ്മയുടെയും വിശ്വാസം. രാത്രി 10 മണിക്ക് ഫോൺ കോൾ വന്നു, അന്നേരം ഇറങ്ങിപ്പോയി. നാളെ ഇപ്പോഴും പോയി, പിന്നെ ഇങ്ങനെ പോയും വരുത്ത ഉള്ളതല്ലേ, അത് കാരണം ഉണ്ടേയില്ല. അന്ന് പോയച്ചു തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല. നേരം വെളുത്തേച്ച് ഇതിലെല്ലാം നോക്കിയേച്ച് കണ്ട് കിട്ടിയില്ല. ഫെബ്രുവരി 3 വയലിൽ നിന്ന് കണ്ടെത്തിയ ശോഭയുടെ മൃതദേഹത്തിൽ കാര്യമായ മുറിവുകൾ ഉണ്ടായിരുന്നു. കേസ് അപകട മരണമാക്കാൻ പോസ്റ്റ്മോർട്ടം നടപടികളിൽ ഉൾപ്പെടെ കൃത്രിമം നടന്നെന്ന് സംശയിക്കുന്നതായി ആക്ഷൻ കമ്മിറ്റിയും പറയുന്നു. ശോഭയുടെ മരണത്തിലെ ദുരൂഹതകൾ നീക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നടത്തിവന്ന അനിശ്ചിതകാല സത്യാഗ്രഹം 11-ാം ദിവസം പിന്നിട്ടു. യഥാർത്ഥ പ്രതിയെ ഇനിയും പിടികൂടിയില്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. 24 വയനാട്.